ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിന്റെ ഫാഷൻ അത് ഒഴിഞ്ഞു പോകുന്നതാ. ഈ ലോകത്തിൽ ഇന്ന് പലവിധത്തിലുള്ള ഫാഷനുകൾ വന്നിരിക്കുകയാണ്. ഇന്നത്തെ തലമുറ ഉൾക്കൊള്ളുന്നതായ ഫാഷനബിൾ ആയ ഡ്രസ്സുകളുടെയും അതുപോലെയുള്ള ചില ഉപകരണങ്ങളുടെയും അവരുടെ ഹെയർ സ്റ്റൈലുകളുടെയും ഒക്കെ പടം ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ടീഷർട്ടുകൾ കൊടുത്തിരിക്കുന്ന പടങ്ങള്, കൊച്ചുകുട്ടികൾ കിഡ്സ് ഉപയോഗിക്കുന്നവരുടെ ബാഗുകള്, അതുപോലെ അവരുടെ ഹെയർ സ്റ്റൈല്, സ്ത്രീകൾ അവരുടെ മുടി വൃത്തിയായി കെട്ടി ഒതുക്കി വെച്ചിരിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ കാണുമ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിക്കൊള്ളണം. ഒന്നാമത്തെ പടത്തിൽ ഒരു മൂന്ന് വിരലിന്റെ ആകൃതിയിൽ ഒരു പടം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇത് മോൺസ്റ്റർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആകുന്നു. അവരുടെ എംബ്ലമാണ് ഇത്. ഇത് ഒരു സൈറ്റനിക് വർഷിപ്പ് ഗ്രൂപ്പിന്റെ എംബ്ലമായി നമുക്ക് കാണുവാൻ കഴിയും. ഇതൊക്കെ നമ്മുടെ കൈമേലുണ്ടോ എന്ന് നോക്കണം. ഈ അടുത്ത സമയത്ത് ഞാനൊരു വിശ്വാസ ഭവനത്തില് ആരാധന ഹാളിൽ നിൽക്കുമ്പോൾ കണ്ടൊരു കാഴ്ച, നമ്മുടെ യവനക്കാരനായ ഒരു കൊച്ചുകൂട്ടി ആരാധന ഹോൾ വൃത്തിയാക്കുമ്പോൾ അവൻ ധരിച്ചിരിക്കുന്ന ടീഷർട്ടിലെ പടം ഇതായിരുന്നു. ഞാൻ ആ കുഞ്ഞിനെ സ്നേഹത്തോടെ, ഈ അടുത്ത നാൾ ഒന്നോ രണ്ടോ മാസമേ ആയിട്ടുള്ളൂ തോന്നുന്നു, ദൈവത്തിന് സ്തോത്രം, അവന്റെ ഇട്ടിരിക്കുന്ന ടീഷർട്ട് ഇതാണ്. ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, നിനക്ക് ഇത് അറിയാമോ, ഇതിന്റെ അർത്ഥം അറിയാമോ? അവൻ പറഞ്ഞു, എനിക്കറിയാം. ഞാൻ ചോദിച്ചു, എങ്ങനെ അറിയാം? അവൻ തന്നെ എന്നോട് പറഞ്ഞു, അച്ഛൻ ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ടും അവൻ ഇട്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, അവൻ അറിയുന്നില്ല, അതിന്റെ ഗൗരവം അറിയുന്നില്ല. ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ നാം ധരിക്കുമ്പോൾ ഇതിന്റെ ഒക്കെ പിന്നിലുള്ള സ്പിരിറ്റുകൾ, ഓരോ ആത്മാക്കൾ നമ്മെ ഭരിക്കും. അത് നമ്മുടെ തലമുറകളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. കുഞ്ഞുങ്ങളെ വശീകരിക്കുന്ന മറ്റൊരു കാര്യം, കൊച്ചുകുട്ടികളൊക്കെ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ആ കിഡ്സിന്റെ ബാഗുകൾ കണ്ടിട്ടില്ലേ, അത് മോൺസ്റ്ററിന്റെ ആ കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ്. ഇതൊന്നും കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കരുത്. ഈ സിമ്പൽ, മോൺസ്റ്ററിന്റെ ഈ സിമ്പൽ എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യന്റെ കൈയുടെ എക്സ്റേ ഫിലിം ആകുന്നു. അതിലെ മൂന്ന് വിരലുകളാണ് കൊടുത്തിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ ഈ അക്കങ്ങളെ നോക്കിയാൽ ആറ് 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 അറുന്നൂറ്റി ആറ് എഴുതുന്നത് ഇങ്ങനെയാണ്. എബ്രായ ഭാഷയില് ആറ് എന്നുള്ള അക്കം എഴുതുന്നത് ഇങ്ങനെയാകുന്നു. 666 എന്നുള്ള സംഖ്യ നമ്മൾ അറിയാതെ രഹസ്യമായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ വസ്ത്രത്തിലൂടെ വന്ന് അതിലുള്ള സ്പിരിറ്റ് അവരെ അറ്റാക്ക് ചെയ്ത് ഒരു പാപിക്ക് നിത്യനാശം ഉണ്ടാകുമെന്ന് ബൈബിൾ പറയുമ്പോൾ ആ നാശത്തിന് അവനെ യോഗ്യനാക്കുവാൻ ഈ ലോകത്തിന്റെ ഭാഷൻ വരുന്നു. അതുകൊണ്ട് ദൈവമക്കളോട് പറയുക, ഒരു കമ്പനിയുടെ പരസ്യമുള്ള ടീഷർട്ടുകൾ നിങ്ങൾ ധരിക്കരുത്. ദൈവത്തിന്റെ സ്തോത്രം. ചിലര് ആരാധന സ്ഥലത്ത് വരുന്നത് അങ്ങനെയുള്ള ടീഷർട്ടുകൾ ധരിച്ചുകൊണ്ടാണ്. ദൈവത്തിന്റെ സ്തോത്രം. നൈക്കി കമ്പനിക്കാരന്റെ ഡ്രസ്സ് നിങ്ങൾ തന്നെ അതിന്റെ അംബാസഡറുമല്ലോ ആണോ? നമ്മുടെ കുട്ടികൾക്കൊന്നും അത് വാങ്ങിച്ചു കൊടുക്കരുത്. റീബോക്കിന്റെയോ അതുപോലെയുള്ള കമ്പനി പേരുകളുള്ള ഡ്രസ്സുകൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട. അപ്പോൾ അതുപോലെയുള്ള എംബ്ലങ്ങൾ, പൂച്ചയുടെയും അതുപോലെയുള്ള ചില പ്രത്യേക രൂപങ്ങളിലുള്ള സ്റ്റാറിന്റെ ഒന്നും പടമുള്ള ഒരു വസ്ത്രങ്ങളും നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത്. അത് നിത്യനാശമായി തീരും. മറ്റൊന്ന് അവരുടെ ഹെയർ സ്റ്റൈലാണ്. ഇന്നത്തെ തലമുറയെ ഗ്രസിക്കുന്ന ഒരു വല്ലാത്ത അനുഭവമാണ് ഹെയർ സ്റ്റൈൽ. കണ്ടിട്ടില്ലേ ഇവന്റെ തലയിൽ, അവന്റെ തലയിൽ ഒരു ചീങ്കണ്ണി ഇരിക്കുന്ന പോലാണ് മുടി വരച്ച് വെച്ചിരിക്കുന്നത്. അവൻ തലയുടെ മറ്റു ഭാഗത്തുള്ളതെല്ലാം വടിച്ചു കളഞ്ഞിട്ട് തലമേൽ ഒരു ചീങ്കണ്ണി, ഒരു ഡ്രാഗൺ കയറിയിരിക്കുന്ന പോലെ അവൻ ആ തലയാക്കി വെച്ചിരിക്കുക. പിശാചിനെ തലയിൽ വലിച്ചു വെക്കുക. ഫാഷനാണെന്ന് പറഞ്ഞാലും വലിച്ചു വെക്കുന്നത് പിശാചിനെയാ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് വേണ്ട. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ആർക്കും അത് വേണ്ട. സഹോദരിമാരും മോശമല്ല കണ്ടോ. അവരുടെ തലമേലെ പുറലെ കെട്ടുകണ്ടോ, സ്റ്റാർ ബണ്ണെന്നാണ് ഇതിന്റെ പേര്. സ്റ്റാറിന്റെ ആകൃതിയിൽ നല്ല ബേക്കറിയിൽ, നവ്യ ബേക്കറിയിൽ കിട്ടുന്ന ബന്നു പോലെ ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള സാധനം എടുത്ത് തലയുടെ പുറകിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ. സഹോദരിമാരെ, കല്യാണ വീടുകളിലൊക്കെ ഒറിഞ്ഞിറങ്ങുന്ന പല സഹോദരിമാരും ഈ അടുത്ത സമയത്ത് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയ യൗവനക്കാരിയായ പെൺകുട്ടിയുടെ പിറകിൽ ബ്യൂട്ടി പാർലറിൽ നിന്ന് വന്ന കൃപയില്ലാത്തവൾ ഫിറ്റ് ചെയ്ത് വെച്ചതാ. നമ്മുടെ വിശ്വാസിയുടെ മകളുടെ കാര്യമായി പറയുന്നു, തിരുത്തി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഓർത്തു കൊള്ളണം, വഞ്ചിക്കപ്പെടരുത്. സാത്താനെ പിടിച്ച് തലയിൽ വെക്കരുത് കേട്ടോ. പിശാചിനെ പിടിച്ച് തലയിൽ വെക്കരുത്. വസ്ത്രം ധരിച്ച് പിശാചിനെ നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരരുത്. വളരെ ഭയത്തോടും സ്നേഹത്തോടും കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്, സാത്താൻ നമ്മെ വേട്ടയാടും. പാപം പല വേഷത്തിൽ, പല രൂപത്തിൽ മനുഷ്യ ജീവിതത്തിൽ വന്നവന്റെ കൈവേൽ, അവന്റെ ശരീരത്തിൽ അവന്റെ തലമേൽ വന്നവനെ പിടിച്ചടക്കി അവന്റെ മേൽ ആധിപത്യം നടത്തി അവനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. കോരിന്ത് ലേഖനകർത്താവായ പൗലോസ്ലീഹ പറയുകയാണ്, ഫാഷൻ ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നതാണ്. ഈ ലോകത്തിന്റെ ഫാഷൻ നമുക്ക് വേണ്ട. ദൈവത്തിന്റെ സ്തോത്രം. നമ്മെ വിട്ട് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട ബഹുമാനപ്പെട്ട ചീഫ് പാസ്റ്റർ ആയിരുന്ന പാസ്റ്റർ വെസ്ലി പീറ്റർ, അവർ ഒരിക്കലും ഒരു സന്ദേശം എനിക്ക് തോന്നുന്നത് അവസാന എറണാകുളം കൺവെൻഷൻ വന്ന് അദ്ദേഹം കൊടുത്ത മെസ്സേജിൽ ഒന്നിതായിരുന്നു, ഇന്നത്തെ ഫാഷൻ നാളത്തെ ഔട്ട് ഓഫ് ഫാഷനാണ്. നമുക്കത് വേണ്ട. പെന്തിക്കോസുകാരായ ദൈവമക്കളെ, നമ്മുടെ പിതാക്കന്മാർ നെഞ്ചും നെറ്റിയും കൊടുത്ത് രക്തമൊഴുക്കി മാർഗത്തെ നിലനിർത്തി മുൻപോട്ട് പോയ ആ ജീവിത രീതികൾ വിട്ട് പുതിയ ഫാഷന്റെ പിന്നാലെ നാം പോകരുത്.
പോകല്ലേ, ഫാഷന്റെ അടിഭാഷന് അടിമപ്പെട്ട് നാം മുൻപോട്ട് പോകല്ലേ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇങ്ങനെ മനുഷ്യനെ അടിമപ്പെടുത്തുന്ന പാപത്തിന്റെ ശക്തികൾ മാത്രമല്ല, ആധുനിക ലോകത്തെ പിടിച്ചു കെട്ടി നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന മറ്റൊരനുഭവം ഇന്ന് ആരുടെ കയ്യിലാണ് ഇല്ലാത്തത്? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന, ഇവിടെ നിൽക്കുന്ന തന്നെ പലരുടെയും കയ്യിൽ ഇപ്പോൾ എടുത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നോക്കിയേ. പിക്ചർ നമ്പർ 5 ഒരു കൂട്ടം ആളുകൾ നടന്നു പോകുന്നു. എല്ലാവരുടെയും കയ്യിൽ ഒരു സാധനമുണ്ട്. എന്താണെന്ന് അറിയാമോ? അത് മുറുക്കോ ഉപ്പേരിയോ ബിസ്ക്കറ്റോ ഒന്നുമല്ല, എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ. എല്ലാവരും നടന്നു പോവുകയാണെങ്കിലും ഇങ്ങനെ ഞെക്കിക്കളിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾ നോക്ക്, ഒരു റെയിൽവേ സ്റ്റേഷനിൽ, ഒരു ബസ് സ്റ്റാൻഡിൽ, ഒരു നടപ്പാതയിൽ നിങ്ങളൊന്ന് നോക്കിയേ. സകല മനുഷ്യൻ എന്തിനാ ഇറ പറയണം? സഭായോഗത്തിന് വന്നിരുന്നാൽ പോലും പലരും ഇതാ കളി. പാരമ്പര്യമുള്ള വലിയ വിശ്വാസിയൊക്കെയാണ്, പക്ഷെ പുറകിൽ വന്നിരുന്ന് മൊബൈൽ ഫോണിൽ കളിയാ. നിന്റെ നാശം അടുത്തു എന്നുള്ളത് വ്യക്തമായി പറഞ്ഞോട്ടെ. ദൈവത്തിന് സ്തോത്രം. കോപിക്കരുത്, ദേഷ്യപ്പെടരുത്. ആരാധന സ്ഥലത്തിരുന്ന് കൺവെൻഷൻ വേദികളിൽ ഇരുന്ന് പോലും മൊബൈലിൽ വിളയാട്ടം നടത്തുന്ന പെന്തിക്കോസ് വിശ്വാസികളെ സാത്താൻ നിന്റെ കൈമേൽ നിന്ന് നൃത്തമാടുന്നു. നീ അത് അറിയുന്നില്ല. നിന്റെ വിലപ്പെട്ട സമയം പിശാച് നഷ്ടപ്പെടുത്തി കളയുന്നത് മനസ്സിലാക്കാതെ പോകരുതേ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. സകല മനുഷ്യരുടെയും കയ്യിൽ അവരെ എൻഗേജരാക്കുകയാണ്, അവരുടെ വിലപ്പെട്ട സമയങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്നതായ ഒരനുഭവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. മനുഷ്യന്റെ ജീവിതം ഈ നിലവാരത്തിൽ എത്ര പ്രാകൃതമായ നിലവാരത്തിൽ ശത്രു അപഹരിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ നാം മനസ്സിലാക്കണം. ഏതെല്ലാം നിലവാരത്തിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയകളെ കുറിച്ച് നാം നോക്കുമ്പോൾ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഏതെല്ലാം തരത്തിലുള്ളതായ സോഷ്യൽ മീഡിയകൾ, സോഷ്യൽ മീഡിയകൾ, ഇക്കാലത്തുള്ള സോഷ്യൽ മീഡിയകളും അതൊരു മനുഷ്യന്റെ മേലുള്ള സ്വാധീന വളയത്തെയും നമുക്ക് ഇവിടെ കാണാം. ദൈവത്തിന് സ്തോത്രം. ഫേസ്ബുക്ക് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, ലിങ്ക്ഡിൻ എന്ന് പറയുന്നതായ ഉണ്ട്, ഹാങ് ഔട്ട് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ദൈവത്തിന് സ്തോത്രം. അതുപോലെ സ്നാപ് ചാറ്റ് എന്ന് പറയുന്നതായ ആപ്പിൾ കമ്പനിക്കാരുടെ ഇതുണ്ട്. ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ, അവന്റെ ചിന്തയും അവന്റെ ഹൃദയത്തിന്റെയും നല്ലൊരു ശതമാനം അപഹരിച്ചതിന്റെ ഒരു ചിത്രമാണ് വളയമായി ഇവിടെ കാണുന്നത്. ഈ കാണുന്നതായ അനുഭവങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്ന അവന്റെ മനസ്സിന്റെ നല്ലൊരു ഭാഗം, അവന്റെ ഹൃദയത്തിന്റെ നല്ലൊരു ഭാഗം ദൈവത്തിന് കൊടുക്കണോ? സൃഷ്ടിക്കപ്പെടുന്ന ജനം ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവത്തെ സ്തുതിപ്പാൻ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും വിളിക്കപ്പെട്ടാക്കപ്പെട്ടവർ ഇന്ന് ഈ വിധമായ സ്വാധീന വലയങ്ങളുടെ പിന്നാലെ ഓടിപ്പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, വഞ്ചിക്കപ്പെട്ടു പോകാതിരിപ്പാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആധുനിക ലോകത്തിൽ ഉണ്ടായ പ്രത്യേക ചില കണക്കുകൾ, സർവേ റിപ്പോർട്ടുകൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുക. ഒരു ശരാശരി അമേരിക്കക്കാരൻ, 18 മുകളിലുള്ള ഒരു ശരാശരി അമേരിക്കക്കാരൻ, അവിടെ മൊത്തത്തിലെടുത്ത കണക്കനുസരിച്ച് ഒരു ദിവസം 2 മണിക്കൂറും 51 മിനിറ്റും ഈ സെൽഫോണുകളിലും ഈ സോഷ്യൽ മീഡിയകളിലും ഒക്കെ അവന്റെ സമയം ചെലവഴിക്കുന്നുവെന്ന. ഒരു ദിവസം 2 മണിക്കൂർ 51 മിനിറ്റ് ഒരു മനുഷ്യൻ അതിൽ ചെലവഴിച്ചാൽ അവന്റെ ഒരു മാസം അതിനുവേണ്ടി അവൻ ചെലവഴിക്കുന്ന സമയം ഏതാണ്ട് 86 മണിക്കൂറുകളാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു മാസത്തെ അവന്റെ ജീവിതയാത്ര നോക്കിയാൽ ഏതാണ്ട് 3.5 ദിവസം അവൻ ഈ മൊബൈൽ ഫോണിലാകുന്നു. ഇതിനെ ഇനി ഒരു വർഷമായിട്ടൊന്ന് കൂട്ടിയെടുത്താലോ 42 ദിവസം, ഏതാണ്ട് 1.5 മാസം അവൻ ഈ സോഷ്യൽ മീഡിയ, ഈ സെൽഫോണിനകത്ത് അവൻ മുഴുകിപ്പോകുന്നതായി കാണുന്നു. എന്നാൽ ആധുനിക ലോകത്ത് മറ്റൊരു കണക്ക് പ്രകാരം പറയുന്നത്, ഒരു മനുഷ്യൻ, ഇന്ന് ലോകത്തിൽ മൊത്തമുള്ള കണക്ക, ഒരു മനുഷ്യൻ ഒരു കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 4 മണിക്കൂറും 5 മിനിറ്റും ഈ മൊബൈൽ ഫോണിൽ അവൻ തന്റെ സമയം ചെലവഴിക്കുന്നു. അതിനെ മാസമായി വർഷമായി കണക്ക് കൂട്ടിയെടുത്താൽ ഏതാണ്ട് 62 ദിവസം, 2 പൂർണ്ണ മാസങ്ങൾ അവൻ തന്റെ ആയുസ് സമയം ചെലവഴിക്കുന്നത് അവൻ തന്റെ സെൽഫോണിലാണ്. ഓർത്തു നോക്കണം, എത്ര ഭീകരമായ നിലവാരത്തിൽ ഈ സെൽഫോൺ, സ്മാർട്ട് ഫോണുകൾ മനുഷ്യനെ വന്ന് പിടിച്ചടക്കുന്നു. ഒരു പാപിക്ക് ഒരു നാശമുണ്ട്. അവന് നാശം വരുത്തുവാനുള്ള സംഭവങ്ങൾ തേടി ഇനി നാം എങ്ങ് ഓടിപ്പോകണ്ട. ഇതെല്ലാം നമ്മുടെ കയ്യിലേക്ക് വരുന്നു. ദൈവത്തെ സ്തുതിക്കേണ്ടതായ ദൈവത്തിന്റെ ജനം, ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതായ ദൈവജനം, ദൈവത്തെ ആരാധിക്കേണ്ട ദൈവജനം, ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കേണ്ടതായ ദൈവത്തിന്റെ ജനം ഇന്ന് ഈ ആധുനിക കാലത്തിലേക്ക് നോക്കുമ്പോ പാപത്തിന്റെ പിന്നാലെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നതായി കാണാം. ഇതെല്ലാം നമ്മുടെ കൈമേൽ, നമ്മുടെ കൈവശം, നമ്മുടെ പോക്കറ്റുകളിൽ, നമ്മുടെ വീടുകളിൽ
ഒക്കെ വന്ന് നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്? പാപത്തെ വെറുത്ത പാപിയെ സ്നേഹിക്കുന്നവനായ യേശു ലോകത്തിൽ വന്ന് നമ്മോട് നമുക്ക് നൽകിയ ദിവ്യാലോചനകൾ പ്രകാരം മാനസാന്തരപ്പെട്ട അപ്പോസ്തല പ്രവൃത്തി 2:38 വാക്യം വായിക്കുമ്പോ മാനസാന്തരപ്പെട്ട ഓരോരുത്തരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിയെന്ന് ദൈവത്തിന്റെ വചനം പറയുക. പാപങ്ങളെ വിട്ട് നാം തിരിയുന്നവരാകണോ? ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല പാപങ്ങളെ വിട്ട് നാം മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ വിശുദ്ധ ബൈബിൾ പ്രകാരം ഉപദേശപ്രകാരം ഒരുവൻ മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ അതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. 1 അനുതാപം നമുക്കുണ്ടാകണം. 2 ഒരു മടങ്ങിവരവ് നമുക്കുണ്ടാകണം. 3 സുബോധത്തിന്റെ ആത്മാവ് പ്രാപിക്കണം. ഇത് 3 കൂടെ ചേരുമ്പോഴാകുന്നു ഒരുവൻ മാനസാന്തരപ്പെടുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് ഓർപ്പിക്കുന്നു, ഒരു പാപിക്കൊരു നാശമുണ്ട്, പാപിക്കൊരു അന്ത്യമുണ്ട്. എന്നാൽ പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന നല്ലവനായ യേശു മശിഹ ലോകത്തിൽ വന്ന് നമ്മുടെ പാപം പേറിക്കൊണ്ട് കാൽവറി ക്രൂശിൽ അവൻ 3 മേൽ തൂങ്ങി അവന്റെ രക്തം നമുക്ക് മറുവിലയായി നൽകി. ആ രക്തത്തിന്റെ വിലയായി ദൈവത്തിന്റെ സഭയെ അവൻ ഭൂമിയിൽ സ്ഥാപിച്ച് പാപത്തിന് ജഡത്തിൽ അവൻ ശിക്ഷ വിധിച്ചപ്പോൾ ആ പാപത്തിന് പരിഹാരമുണ്ടെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുമ്പോൾ സ്നേഹിത ഇന്ന് രാത്രി നമുക്ക് എന്താണ് ചെയ്യുവാൻ കഴിയുന്നത്? സ്നേഹിത, മാനസാന്തരത്തിന്റെ ഒരു സന്ദേശം ബൈബിൾ നമുക്ക് തരികയാണ്. ഇന്ന് രാത്രി കേട്ട ദൈവവചനത്തിന്റെ മുമ്പാകെ ഒരു നിമിഷം ദൈവകരങ്ങളിൽ എല്ലാവരും സമർപ്പിച്ചു കൊടുത്താട്ടെ. നാം എന്താണ് ചെയ്യേണ്ടത്? ഒരു പാപിക്കൊരു ആരംഭമുണ്ട്. ദൈവം ഒരു പാപിയെ ഭൂമിയിൽ ഉണ്ടാക്കിയില്ല. പിന്നെയോ വഞ്ചകനായ സാത്താന്റെ വശീകരിക്കപ്പെട്ട വാക്ക് കേട്ട് പാപത്തിന് ദാസനായി തീർന്ന മനുഷ്യൻ പാപം ജീവിതത്തിൽ പ്രവേശിച്ചതോടുകൂടെ അവന്റെ വഴിതെറ്റി കാലടി തെറ്റി ഓടുന്ന മനുഷ്യൻ പാപത്തിന് ദാസനായി തീർന്ന് മുൻപോട്ട് പോകുന്നു. പാപം നിമിത്തം ഒരു പാപിക്കൊരു നാശമുണ്ടെന്ന് പറഞ്ഞു.